യോഗാഭ്യാസത്തിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ചിന്താഗതികൾ മെച്ചപ്പെട്ടതാകുന്നു, ക്രിയാത്മകമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു, വളരെ വ്യക്തമായ ദിശാബോധം നമുക്ക് ഉടലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഏവരും യോഗ നിത്യേന അഭ്യസിക്കാനായിട്ടുള്ള ദൃഢനിശ്ചയമെടുക്കുക. യോഗാഭ്യാസത്തിലേക്ക് കടക്കാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പോസ്റ്റിലേക്ക് ഇരിക്കുക. ഒന്നുകിൽ വജ്രാസനത്തിലോ അല്ലെങ്കിൽ പത്മാസനത്തിലോ ഇരിക്കാം. ഇവ രണ്ടും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കാലുകൾ ചമ്മണം പറഞ്ഞ് ഇരിക്കാവുന്നതാണ്. കൈകൾ രണ്ടും ചിൻമുദ്രയിൽ വയ്ക്കുക. നിങ്ങളുടെ കൈയിൻ്റെ റിസ്റ്റ് ഭാഗം കൈമുട്ടിൻ്റെ പുറത്ത് വച്ച് തോൾ ഭാഗം വിരിച്ച് കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആദ്യം നമുക്ക് പുറമേ ഉള്ള ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. ഇനി വളരെ സാവധാനത്തിൽ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം വികസിക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം ചുരുങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ ശരീരത്തെ ശാന്തപ്പെടുത്തുക. ശ്വസനക്രമം ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരവും മനസ്സും യോഗാഭ്യാസത്തിനായി തയ്യാറായി കഴിഞ്ഞു. ഇനി വളരെ സാവധാനത്തിൽ കൈകൾ രണ്ടും പരസ്പരം കൊണ്ടുവന്ന് കൈകൾ രണ്ടും പരസ്പരം തിരുമ്മുക. റബ്ബിംഗ്, കൈകൾ രണ്ടും പരസ്പരം തിരുമ്മുക. പാമിംഗ്, ചെറിയൊരു ചൂട് കൈപ്പത്തിയിൽ വന്നതിന് ശേഷം കണ്ണിൽ വച്ച് വളരെ സാവധാനത്തിൽ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് കൈകൾ റിലീസ് ചെയ്ത് കണ്ണുകൾ തുറക്കുക. ആദ്യം നമുക്ക് സൂക്ഷ്മ വ്യായാമം ചെയ്യാം. അതിനായി എഴുന്നേറ്റ് നിൽക്കുക. കാലുകൾ അടുപ്പിച്ചു വയ്ക്കുക. ഇനി വളരെ സാവധാനത്തെ കൈകൾ പുറകിൽ കെട്ടി മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂക്ഷ്മ വ്യായാമ. ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ ശിരസ് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വളരെ സാവധാനത്തിൽ കഴുത്തും ശിരസും താഴേക്ക് കൊണ്ടുവന്ന് താടി നെഞ്ചെ തൊടാനായിട്ട് ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ശിരസ് നേരെ കൊണ്ടുവരിക. ഇരുവശങ്ങളിലേക്ക് കൊണ്ടുപോകാം. ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വശത്തേക്ക് ചരിക്കുക. വലത്തെ വശത്തോട്ട് ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് നിവർത്തിക്കൊണ്ടുവന്ന് ഇടത്തെ വശത്തോട്ട് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. ഇരുവശങ്ങളിലേക്ക് തിരിയാം. ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തെ വശത്തോട്ട് ശിരസ് തിരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് പുറത്തേക്ക് വിട്ടുകൊണ്ട് നിവർന്നു വരിക. അതേ ക്രമത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം, പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത്തെ വശത്തോട്ട് തിരിക്കുക. ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവരിക. ഇനി വളരെ സാവധാനത്തിൽ ശിരസ് കറക്കുന്നതാണ്. താടി താഴ്ത്തി വയ്ക്കുക. വലത്തിൽ നിന്നും ഇടത്തെ വശത്തേക്ക് ശ്വാസമെടുത്തുകൊണ്ട് വലത്തോട്ട് പുറകിലേക്ക് ഇടത്തോട്ട് താഴോട്ട്. ഒരു തവണ കൂടി ശ്വാസമെടുത്തുകൊണ്ട് വലത്തോട്ട് പുറകിലേക്ക്, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത്തു നിന്നും താഴേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് തിരികെ എതിർ ദിശയിലേക്ക് കറക്കാം. ശ്വാസമെടുത്തുകൊണ്ട് ഇടത്തോട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തിൽ നിന്നും താഴേക്ക് കൊണ്ടുവരിക. ഒരിക്കൽ കൂടി ശ്വാസമെടുത്തുകൊണ്ട് ഇടത്തെ വശത്ത് നിന്നും പുറകിലേക്ക്, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തെ വശത്ത് നിന്നും താഴേക്ക് കൊണ്ടുവരിക. സാധാരണ ശ്വാസത്തിൽ ശിരസും കഴുത്തും നേരെ ആക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് തോളിൻ്റെ കറക്കമാണ്. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ രണ്ടും രണ്ട് വശത്തായിട്ട് ഉയർത്തി കൈപ്പത്തി തിരിച്ച്
നിങ്ങളുടെ തോൾ ഭാഗത്ത് കൈകൾ തൊടിയിക്കുക. ഇനി വളരെ പതുക്കെ കൈകൾ പരസ്പരം ചേർത്ത് കൊണ്ടുവരണം. കൈമുട്ടുകൾ ചേർത്ത് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടുകൾ പുറകിലേക്ക് കറക്കി താഴേക്ക് കൊണ്ടുവന്ന് ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരിക. ഒരിക്കൽ കൂടി, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോവുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ പിറകിൽ നിന്നും മുന്നിലേക്ക് കൊണ്ടുവരിക. ഏതൊരു ദിശയിലേക്ക് കറക്കാം. ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിട്ടുകൊണ്ട് പിറകിലേക്ക് കൊണ്ടുപോവുക. ശ്വാസം എടുത്തുകൊണ്ട് പിറകിൽ നിന്നും മുന്നിലേക്ക് കൊണ്ടുവരിക. ഒരിക്കൽ കൂടി, ശ്വാസം വിട്ടുകൊണ്ട് പുറകിലേക്ക് കൊണ്ടുപോവുക. പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവരിക. അടുത്തത് നമുക്ക് കൈമുട്ടുകളുടെ ചലനമാണ്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നിങ്ങളുടെ തോളിന്റെ വശത്തേക്ക് മുന്നിലായിട്ട് ഉയർത്തുക. കൈപ്പത്തി തിരിക്കുക. സാധാരണ ശ്വാസത്തിൽ കൈകൾ മടക്കുകയും സാധാരണ ശ്വാസത്തിൽ കൈകൾ നിവർത്തുകയും ചെയ്യണം. കൈകൾ മടക്കുക, കൈകൾ മുന്നിലോട്ട് നിവർത്തുക. കൈകൾ മടക്കുക, കൈകൾ മുന്നിലേക്ക് നീട്ടുക. ഇനി വളരെ പതുക്കെ കൈപ്പത്തി മുന്നിലോട്ട് തിരിച്ചു വച്ച് നിങ്ങളുടെ റിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. കൈകൾ മുന്നിലോട്ട് നീട്ടിവെക്കുക. അടുത്തതായിട്ട് റിസ്റ്റ് മൂവ്മെൻ്റ്. ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി മുകളിലേക്ക് ഉയർത്തുക. കൈയിൻ്റെ അടിഭാഗം നന്നായിട്ട് വലിയണം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈപ്പത്തി താഴേക്ക് കൊണ്ടുവരിക. ഒരിക്കൽ കൂടി, ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈപ്പത്തി താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ കൊണ്ടുവരണം. കൈയിൻ്റെ വിരലുകൾ ചുരുട്ടി വയ്ക്കുക. തള്ളവിരൽ അകത്തോട്ട് വെച്ച് അകത്തോട്ടും പുറത്തോട്ടുമായിട്ട് ചെറിയൊരു ചലനം കൊടുക്കണം. ചെറിയൊരു ചലനം റിസ്റ്റ് ജോയിൻറ്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി പതുക്കെ കറക്കുക. വളരെ സാവധാനത്തിൽ ഇവ ചെയ്യുമ്പോൾ ശ്വസനക്രമം വളരെ സാധാരണമായിരിക്കണം. തിരിച്ചു കറക്കുക. വളരെ സാവധാനത്തിൽ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. കൈയിൻ്റെ വിരലുകൾ ഇറുക്കുക. നന്നായിട്ട് മുറുകെ പിടിക്കുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുകയും വേണം. കൈകൾ മുറുകെ പിടിക്കുക, കൈകൾ നിവർത്തുക. കൈകൾ മുറുകെ പിടിക്കുക, കൈകൾ നിവർത്തുക. കൈവിരലുകൾ ചേർത്ത് വച്ച് വളരെ സാവധാനത്തിൽ കൈകൾ താഴേക്ക് കൊണ്ടുവരേണ്ടത്. അടുത്തതായി ഇടുപ്പിൻ്റെ ചലനമാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകൾ മുന്നിലായിട്ട് ഉയർത്തുക തോളുവരെ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തെ വശത്തോട്ട് തിരിക്കുക ഇടുപ്പ്. നിങ്ങളുടെ വലത്തെ കൈപ്പത്തി ഇടത്തെ തോളിൽ തൊടിയിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനത്തിൽ കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത്തെ വശത്തോട്ട് തിരിയുക. വലത്തെ കൈപ്പത്തി ഇടത്തെ തോളിൽ തൊടിയിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനത്തിൽ മുന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. അടുത്തത് ഇടുപ്പിൻ്റെ കറക്കമാണ്. വളരെ പതുക്കെ ചെറിയ രീതിയിൽ കാലുകൾ അകത്തി വയ്ക്കാം. കൈകൾ ഇടുപ്പിലേക്ക് തൊടിയിക്കുക. മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കി ഇടുപ്പ് വശം വലത്തിൽ നിന്നും മുന്നിലേക്ക്, അതിനുശേഷം ഇടത്തോട്ട് പുറകിലേക്ക് എന്ന ക്രമത്തിൽ കറക്കുക. ഓക്കെ, ശ്വാസത്തോടുകൂടി നമുക്ക് ചെയ്യാം. ശ്വാസം എടുക്കുന്നു, മുന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിടുന്നു, പിന്നിലേക്ക് കൊണ്ടുപോവുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. തിരികെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പുറകിൽ നിന്നും മുന്നിലേക്ക് കൊണ്ടുവരണം. മുന്നിലേക്ക് വരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. വളരെ പതുക്കെ നിവർന്ന് വന്ന് കൈകൾ താഴ്ത്തിയിടുക. മുട്ടുകൾക്കായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരണം. കസേരയിൽ ഇരിക്കുന്നത് പോലെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ മടക്കി പകുതി കസേരയിൽ എന്ന രീതിയിൽ ഇരിക്കുക.
ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് ഇരിക്കുക. കാലിൻ്റെ ഉപ്പൂറ്റി ഉയരാൻ സപാടില്ല. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്ന് വന്ന് കൈകൾ താഴേക്ക് കൊണ്ടുവന്ന് പഴയ അവസ്ഥയിലേക്ക് വരാം. അടുത്തതായിട്ട് കണങ്കാലിൻ്റെയും കാൽവിരലുകളുടെയും ചലനമാണ്. അതിനായി നിങ്ങളുടെ വലത്തേക്കാൽ മുന്നിലോട്ട് നീട്ടിവെക്കണം. കൈപ്പത്തി ചലിച്ചതുമാതിരി ശ്വാസം എടുത്തുകൊണ്ട് കാൽപാദം പിന്നിലേക്ക് വലിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽപാദം മുന്നിലേക്ക്. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നേരെ കൊണ്ടുവരണം. കാലിൻ്റെ വിരൽ കാൽപാദം ഉള്ളിലേക്കും പുറത്തേക്കുമായിട്ട് ചലിക്കണം. ഇരുവശങ്ങളിലെ വലിവ് ശ്രദ്ധിക്കുക. കറക്കാം. അടുത്തതായി കാൽപാദം കറക്കുക. കണങ്കാല് വളരെ സാവധാനത്തിൽ ഒരേ ദിശയിൽ കറക്കുക രണ്ട് പ്രാവശ്യം. ശേഷം തിരിച്ചു കറക്കുക. കാൽ തിരികെ കൊണ്ടുവന്ന് ഇടത്തെ വശം ചെയ്യാം. സാധാരണ ശ്വാസത്തിൽ ഇടത്തെ പാദം മുന്നിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം എടുത്തുകൊണ്ട് കാൽപാദം പുറകിലേക്ക് വലിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്കും. ശ്വാസം ഉള്ളിലേക്കെടുക്കണം. ശ്വാസം പുറത്തേക്ക് വിടണം. ശ്വാസം ഉള്ളിലേക്കെടുക്കണം. ശ്വാസം പുറത്തേക്ക് വിടണം. ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇനി അകത്തോട്ടും പുറത്തോട്ടുമായിട്ട് കണങ്കാലിനെ തിരിക്കുക. വളരെ സാവധാനത്തിൽ പൂർവ്വസ്ഥിതിയിൽ വന്ന് കാലുകൾ കറക്കാം. തിരിച്ച് വളരെ സാവധാനത്തിൽ തിരികെ കൊണ്ടുവരിക. അടുത്തതായിട്ട് കാൽ വിരലുകളുടെ ചലനമാണ്. അതിനായി വലത്തെ ഉപ്പൂറ്റി മുന്നിലോട്ട് ഊന്നി വയ്ക്കുക. കാൽ വിരലുകൾ നന്നായിട്ട് ചുരുട്ടുക. കാൽ വിരലുകൾ നിവർത്തുക. കാൽ വിരലുകൾ ചുരുട്ടുക. കാൽ വിരലുകൾ നിവർത്തുക. ഒരിക്കൽ കൂടി കാൽ വിരലുകൾ ചുരുട്ടുക. കാൽ വിരലുകൾ നിവർത്തുക. പൂർവ്വസ്ഥിതിയിലേക്ക് വരണം. ഇനി ഇടത്തെ ഉപ്പൂറ്റി മുന്നിലോട്ട് ഊന്നി വയ്ക്കുക. കാൽ വിരലുകൾ ചുരുട്ടുക. കാൽ വിരലുകൾ നിവർത്തുക. കാൽ വിരലുകൾ ചുരുട്ടുക. കാൽ വിരലുകൾ നിവർത്തുക. കാൽ വിരലുകൾ ചുരുട്ടുക. കാൽ വിരലുകൾ നിവർത്തുക. പഴയ സ്ഥിതിയിലേക്ക് വരിക. ഇപ്പോൾ നമ്മൾ സൂക്ഷ്മ വ്യായാമം എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അല്പനേരം വിശ്രമിക്കാം. അതിനായി കാലുകൾ രണ്ടും നിങ്ങൾ അകത്തി വയ്ക്കുക. നിങ്ങളുടെ കൈകൾ പുറകിലായിട്ട്, ഒന്നുകിൽ കൈകൾ കോർത്തു പിടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്റ്റ് ജോയിൻറ്റിൽ ഇങ്ങനെ റിസ്റ്റ് ജോയിൻറ്റിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് ശ്വാസത്തിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ സന്ധികളിലും ശ്രദ്ധിക്കുക. സന്ധികളിലും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മാംസപേശികളിലുമുള്ള വ്യത്യാസം മനസ്സിലാക്കണം. വലിവ് ശ്രദ്ധിക്കുക. ചെറിയ തോതിൽ സ്ട്രെച്ചിങ് പെയിൻ നമുക്ക് ഫീൽ ചെയ്യും, അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ആസനങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ശരീരം തയ്യാറായി കഴിഞ്ഞു. അതിനായി കാലുകൾ ചേർത്ത് വെച്ച്, കൈകൾ അയച്ചിട്ട് കണ്ണുകൾ തുറന്ന് നിവർന്ന് നിൽക്കുക. താടാസനം. മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കണം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും ഇരുവശത്തിലായിട്ട് ഉയർത്തി തോളുവരെ ഉയർത്തുക. ശേഷം കൈപ്പത്തി മുകളിലേക്ക് തിരിച്ച് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ശിരസിൻ്റെ മുകളിലേക്ക് ഉയർത്തുക. കൈകൾ കോർത്തു പിടിച്ച് കൈപ്പത്തി മുകളിലേക്ക് തിരിക്കുക. നല്ല ഒരു സ്ട്രെച്ച് നമ്മളുടെ ഇടുപ്പിൽ നിന്നും കൊടുക്കുക. അതിനുശേഷം വീണ്ടും ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി ഉയർത്തി നിങ്ങളുടെ കാൽ വിരലുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുക. മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കണം. 5 സെക്കൻഡ് മെയിൻറ്റെയിൻ ചെയ്യാം. 1, 2, 3, 4, 5. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി താഴേക്ക് കൊണ്ടുവരിക. കൈപ്പത്തി തിരികെ കൊണ്ടുവന്ന് ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ ഇരുവശത്തുകൂടി റിലീസ് ചെയ്ത് കൈപ്പത്തി തിരിച്ച് വീണ്ടും താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. വൃക്ഷാസനം.
കാലുകൾ ചേർത്ത് വെച്ച് മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കുക. വളരെ സാവധാനത്തിൽ നിങ്ങളുടെ വലത്തെ കണങ്കാല് പിടിക്കുക. വലത്തെ കലങ്കാല് പിടിച്ച് ഇടത്തെ തുടയുടെ മുകൾ ഭാഗത്തായിട്ട് വലത്തെ പാദം തൊടിയിക്കണം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിരലുകൾ താഴേക്ക് ഫേസ് ചെയ്തിരിക്കണം. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ രണ്ടും ഇരുവശത്തായിട്ട് ഉയർത്തി കൈപ്പത്തി തിരിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തന്നെ കൈകൾ മുകളിലേക്ക് കൊണ്ടുപോയി രണ്ട് കൈകളും പരസ്പരം കോർത്തു പിടിച്ച് അഞ്ജലി മുദ്രയിലേക്ക് വരിക. മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കണം. ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ രണ്ടും ഇരുവശത്തായിട്ട് റിലീസ് ചെയ്യുക. കൈപ്പത്തി താഴ്ത്തി താഴേക്ക് കൊണ്ടുവരിക. വളരെ സാവധാനത്തിൽ വലത്തെ കാല് റിലീസ് ചെയ്യുക. ഇടത്തെ വശം ചെയ്യാം. സാധാരണ ശ്വാസത്തിൽ വലത്തെ കൈയിൻ്റെ സഹായത്തോടുകൂടി ഇടത്തെ കാലിൻ്റെ കണക്കാല് പിടിച്ച് ഇടത്തെ പാദം വലത്തെ തുടയുടെ മുകൾ ഭാഗത്ത് വയ്ക്കുക. മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കി ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈപ്പത്തി തിരിച്ച് മുകളിലേക്ക് ഉയർത്തുക. ശിരസിൻ്റെ മുകളിലേക്ക് കൈകൾ ചേർത്ത് പിടിച്ച് അഞ്ജലി മുദ്ര. സാധാരണ ശ്വാസത്തിൽ വേണം ഈ ആസനം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാധാരണ ശ്വാസത്തിൽ വേണം ഈ ആസനം നിലനിർത്തേണ്ടത്. നമുക്ക് തിരികെ വരാം. ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ ഇരുവശത്തായിട്ട് റിലീസ് ചെയ്യുക. കൈപ്പത്തി തിരിച്ച് താഴേക്ക് കൊണ്ടുവന്ന് വളരെ സാവധാനത്തിൽ കാലുകൾ താഴ്ത്തിയിടുക. കാലകത്തി വച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് വൃക്ഷാസനയാണ്. ഒരു കാലിൽ ബോഡി ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏകാഗ്രതയും നട്ടലിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മുതുകു ഭാഗത്തിൻ്റെ മാംസപേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. അത് കാരണം ചെറിയ തോതിൽ ഉണ്ടാകുന്ന പോസ്റ്ററൽ ബാക്ക് പെയിൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ റിലീസ് ചെയ്ത് കണ്ണുകൾ തുറക്കുക. ഇരുന്നു കൊണ്ടുള്ള ആസനയിലേക്ക് പോകാം. ആദ്യം നിങ്ങളുടെ കാലുകൾ ക്രോസ് ചെയ്ത് ശ്വാസം ഉള്ളിലേക്കെടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. വളരെ സാവധാനത്തിൽ മുട്ടുകൾ മടക്കി താഴേക്ക് ഇരിക്കുക. ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യാം. കാലുകൾ നീട്ടിവെച്ച് മുന്നിലോട്ടിരിക്കുക. കൈകൾ പുറകിൽ വെച്ച് കാലുകൾ അകത്തി വയ്ക്കുക. കാൽപാദം ഇരുവശങ്ങളിലായിട്ട് ചരിച്ചു വയ്ക്കണം. വക്രാസനം. കാലിൻ്റെ വിരലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇടുപ്പിൻ്റെ ഇരുവശത്ത് വെച്ച് നടുഭാഗം നിവർന്നിരിക്കുക. ആദ്യം വലത്തെ വശം ചെയ്യാം. വലത്തെ കാൽമുട്ട് മടക്കി പാദം ഇടത്തെ മുട്ടിന് സമീപത്തായിട്ട് വയ്ക്കുക. ഇനി വളരെ സാവധാനത്തിൽ നിങ്ങളുടെ വലത്തെ കൈ പുറകിലേക്ക് വയ്ക്കുക. നട്ടൽ ഭാഗം നിവർത്തിയിരിക്കണം. മുന്നിലേക്ക് നോക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടത്തെ കൈ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തെ കാല് ക്രോസ് ചെയ്ത് വലത്തെ ആംഗിൾ ജോയിൻറ്റിൽ പിടിച്ച് സാവധാനത്തിൽ പുറകിലേക്ക് തിരിയുക. പുറകിലേക്ക് തിരിയുന്നത് വരെയും ശ്വാസം പുറത്തേക്ക് വിടണം. ഇതിനുശേഷം നിങ്ങളുടെ രണ്ട് തോൾ ഭാഗങ്ങളും നിവർത്തി ഒരേ ക്രമത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. മുതുകു ഭാഗത്തെ വലിവ് ശ്രദ്ധിക്കുക. കണങ്കാലിൽ പിടിക്കാൻ പ്രയാസമുള്ളവർ കാൽമുട്ടിൽ പിടിച്ചാലും മതി. ഇനി ശ്വാസം ഉള്ളിലേക്കെടുക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസും അതിനോടൊപ്പം കൈയും മുകളിലേക്ക് ഉയർത്തി റിലീസ് ചെയ്യുക. പുറകിൽ വച്ചിരിക്കുന്ന വലത്തെ കൈ മുന്നിൽ കൊണ്ടുവന്ന് വലത്തെ കാൽ മുന്നിലേക്ക് നീട്ടിവെക്കുക. വലത്തെ വശം ശ്രദ്ധിക്കുക. ഇടതുഭാഗത്തിനായിട്ട് ഇടത്തെ വശവും നമുക്ക് ചെയ്യാം. കാലുകൾ ചേർത്ത് വച്ച് കൈകൾ ഇടുപ്പിൻ്റെ ഇരുവശത്ത് കൊണ്ടുവരിക. സാധാരണ ശ്വാസത്തിൽ ഇടത്തെ കാല് മടക്കി
ഇടത്തെ പാദം വലത്തെ മുട്ടിന് സമീപത്ത് വയ്ക്കുക. ഇടത്തെ കൈ പുറകിൽ വെച്ച് നട്ടൽ ഭാഗം നിവർത്തി വയ്ക്കണം. ശിരസ് മുന്നിലോട്ടായിരിക്കണം. ഇനി ശ്വാസം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത്തെ കൈ മുകളിലേക്ക് ഉയർത്തി പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത്തെ മുട്ടിലേക്ക് ക്രോസ് ചെയ്ത് ഇടത്തെ ആംഗിൾ ജോയിന്റിൽ പിടിച്ച് പുറകിലേക്ക് തിരിയുക. ഇടത്തെ തോളും വലത്തെ തോളും ഒരേ ക്രമത്തിൽ കൊണ്ടുവരണം. പിൻഭാഗത്തുള്ള മുതുകുഭാഗത്തുള്ള വലിവ് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസും അതിനോടൊപ്പം കൈയും മുകളിലേക്ക് ഉയർത്തി കൈകൾ താഴ്ത്തി പിന്നിലിരിക്കുന്ന കൈ മുന്നിൽ കൊണ്ടുവന്ന് കാല് നിവർത്തി വയ്ക്കുക. കൈകൾ പുറകിൽ വെച്ച് കാലുകൾ അകത്തി കണ്ണടച്ചിരിക്കുക. വക്രാസന നമ്മളുടെ നട്ടൽ ഭാഗത്തിന് ഏറ്റവും അധികം ഊർജപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അവിടെയുള്ള മാംസപേശികളെ ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങളുടെ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങൾ, കാരണം നട്ടലിൽ നിന്നാണ് നമ്മളുടെ എല്ലാ എല്ലാ നെർവസ് സിസ്റ്റം നെർവ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നട്ടലിലെ നാഡീവ്യൂഹത്തിനെ ഊർജപ്പെടുത്തുന്നു, മാംസപേശികളെ ശക്തിപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ നട്ടലിൻ്റെ സ്വാഭാവികമായ വളവിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരുന്നു കൊണ്ടും യാത്ര ചെയ്തുകൊണ്ടും ഉണ്ടാകുന്ന നടുവേദനകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കഴുത്തു വേദന ഉള്ളവർ ശിരസ് തിരിക്കേണ്ട ആവശ്യമില്ല. വളരെ സാവധാനത്തിൽ കണ്ണുകൾ തുറന്ന് കാലുകൾ ചേർത്ത് വയ്ക്കുക. ഇനി വളരെ പതുക്കെ നമുക്ക് വജ്രാസനത്തിലേക്ക് വരാം. വജ്രാസന വലത്തെ മുട്ട് മടക്കി വലത്തെ വശത്തായിട്ട് വയ്ക്കുക. വലത്തെ പാദത്തിൻ്റെ പുറത്തിരിക്കുക. ഇനി ഇടത്തെ കാല് മടക്കി ഇടത്തെ മുട്ട് മടക്കി ഇടത്തെ പാദം പുറകിലേക്ക് കൊണ്ടുവന്ന് രണ്ട് പാദങ്ങളും ഒരുമിച്ച് വയ്ക്കണം. രണ്ട് കാൽവിരലുകളും രണ്ട് പാദത്തിൻ്റെയും പെരുവിരലുകൾ ചേർത്ത് വയ്ക്കുക. ഉപ്പൂറ്റി അകത്തി വച്ച് ബുക്ക് തുറന്നിരിക്കുന്ന മാതിരി നമ്മളുടെ പൃഷ്ഠഭാഗം അതിൽ അമർത്തി വയ്ക്കുക. അർത്ഥ ഉഷ്ട്രാസന സാധാരണ ശ്വാസത്തിൽ മുട്ടുകുത്തി നിൽക്കുക. സാവധാനത്തിൽ കാൽവിരലുകൾ അകത്തി വയ്ക്കുക. മുട്ടും കാൽപാദവും ഒരേ ലെവലിലായിരിക്കണം. മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കുക. കൈകൾ ഇടുപ്പിൻ്റെ പുറകിൽ കൊണ്ടുവരണം. കൈവിരലുകൾ താഴേക്ക് ഫേസ് ചെയ്തിരിക്കണം. കൈമുട്ടുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക. മാക്സിമം നിങ്ങളുടെ കഴിവിനനുസരിച്ച് കൈമുട്ടുകൾ ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ നെഞ്ചുഭാഗം വലിഞ്ഞിരിക്കും. ശ്വാസം എടുത്തുകൊണ്ട് വയറ് മുന്നിലേക്ക് ഉന്തുക. സ്വാഭാവികമായി നട്ടൽ ഭാഗം പുറകിലേക്ക് വളയുകയും ശ്വാസം എടുത്തുകൊണ്ട് തന്നെ പുറകിലേക്ക് കൊണ്ടുപോവുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുക. സാധാരണ ശ്വാസത്തിൽ വേണം ഈ ആസനം നിലനിർത്തേണ്ടത്. ശ്വാസം എടുത്തുകൊണ്ട് തന്നെ നിവർന്നു വരിക. വളരെ സാവധാനത്തിൽ കൈകൾ റിലീസ് ചെയ്ത് പതുക്കെ മുട്ടുമടക്കി ഉപ്പൂറ്റിയിലിരിക്കുക. അർത്ഥ ഉഷ്ട്രാസന ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആസനയിൽ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വളയുക, ശ്വാസം എടുത്തുകൊണ്ട് തന്നെ തിരികെ വരേണ്ടതുമാണ്. കാരണം നമ്മളുടെ ചെസ്റ്റ് റീജിയൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് തന്നെ തിരികെ വരിക. ആസനം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സാധാരണ ശ്വാസക്രമത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ശശങ്കാസന ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുക. ചെറുതായിട്ട് പുറകിലേക്ക് വളഞ്ഞതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടുപ്പിൽ നിന്ന് മുന്നിലോട്ട് കുനിഞ്ഞ് കൈപ്പത്തി താഴ്ത്തി കൈമുട്ട് മടക്കി നെറ്റി നിലത്ത് തൊടിയിക്കാവുന്നതാണ്. ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങൾക്ക് ശേഷം ശശങ്കാസനയിൽ നിങ്ങളുടെ നട്ടൽ ഭാഗം റിലാക്സ് ചെയ്യുക. സാധാരണ ശ്വാസത്തിൽ വേണം നമ്മൾ ഈ ആസനം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ശശങ്കാസനയിൽ നിന്ന് നമുക്ക് പതുക്കെ മുന്നിലേക്ക് നിവർന്നു കിടക്കാം. വളരെ സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് നാലുകാലിൽ വരിക. ചതുഷ്പാദാസന വളരെ പതുക്കെ കാലുകൾ പിന്നിലേക്കെടുത്ത് നിവർന്ന്
കമന്ന് കിടക്കുക. കമന്ന് കിടക്കുമ്പോൾ വലത്തേ കൈ ഇടത്തെ ഷോൾഡറിലും ഇടത്തേ കൈ വലത്തേ ഷോൾഡറിലുമായിട്ട് കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്ത് കിടക്കണം. നിങ്ങളുടെ സൗകര്യാർത്ഥം കിടക്കുക. ഒന്നുകിൽ തല ചരിച്ചു വെക്കാം, അല്ലെങ്കിൽ താടി ആ എക്സ് മാർക്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിടക്കാം. ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ നടുഭാഗം ശ്രദ്ധിക്കുക. കമന്നു കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യാം. ആദ്യം കാലുകൾ പരസ്പരം ചേർത്ത് വെക്കുക. ഉപ്പൂറ്റി മാക്സിമം ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കണം. വിരലുകൾ പുറകിലേക്കിടുക. കൈകൾ രണ്ടും ശരീരത്തിന്റെ ഇരുവശത്ത് വയ്ക്കുക. നെറ്റിതറയെ തൊടിയിക്കുക. കൈകൾ രണ്ടും ശരീരത്തിന്റെ ഇരുവശത്ത് വയ്ക്കുക. നെറ്റിതറയെ തൊടിയിക്കുക. ഭുജംഗാസനം. കൈമുട്ട് മടക്കി കൈപ്പത്തി നിങ്ങളുടെ തോളിന്റെ ഇരുവശത്തായിട്ട് നിലത്ത് തൊടിയിക്കുക. കൈമുട്ട് മടക്കി നിങ്ങളുടെ കൈപ്പത്തി തോളിന്റെ ഇരുഭാഗത്ത് നിലത്ത് തൊടിയിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല, നെറ്റി, മൂക്ക്, താടി, നെഞ്ച് എന്ന ക്രമത്തിൽ മുകളിലേക്ക് ഉയരുക. പൊക്കിൾ ഭാഗം വരെ ഉയർത്തിയാൽ മതി. ഇടുപ്പ് താന്നിരിക്കണം. കഴുത്തുവേദന ഇല്ലെങ്കിൽ തല ഉയർത്തിപ്പിടിക്കാം. കഴുത്തുവേദന ഉണ്ടെങ്കിൽ തല കഴുത്ത് താഴ്ത്തി മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കുക. ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് വയറ്, നെഞ്ച്, താടി, മൂക്ക്, നെറ്റി എന്ന ക്രമത്തിൽ തിരികെ കൊണ്ടുവരിക. കൈകൾ രണ്ടും ക്രോസ് ചെയ്ത് വയ്ക്കുക. വലത്തേ കൈ ഇടത്തേ തോളിലും ഇടത്തേ കൈ വലത്തേ തോളിലും വയ്ക്കുക. കാലുകൾ അകത്തി വെച്ച് കണ്ണടച്ച് മക്രാസനയിൽ റിലാക്സ് ചെയ്യാം. ഭുജംഗാസനം ചെയ്യുമ്പോൾ വയറുഭാഗവും നെഞ്ചുഭാഗവും വലിയുകയും മുതുകുഭാഗം ചുരുങ്ങുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാലിൻ്റെ പിൻഭാഗം നന്നായിട്ട് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. വെരിക്കോസ് വെയിനിന് നല്ലതാണ്. മുതുകിൻ്റെ നടുഭാഗത്തുള്ള വേദനയ്ക്ക് നല്ലതാണ്. കഴുത്ത് വേദന ഉള്ളവർ താടി താഴ്ത്തി മുന്നിലേക്ക് നോക്കണം. തല മുകളിലേക്ക് ഉയർത്തേണ്ട ആവശ്യമില്ല. ദഹനപ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ മലബന്ധം, അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ്, അടിക്കടി നമുക്ക് കീശ്വാസവും മേൽശ്വാസവും ഗ്യാസ് ട്രബിൾ ഇവയെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ശലഭാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. കാൽവിരലുകൾ പുറത്തേക്കിടുക. കൈകൾ രണ്ടും ഇരുവശത്തേക്ക് കൊണ്ടുവന്ന് കൈപ്പത്തി താഴ്ത്തി വയ്ക്കുക. നെറ്റി തറയെ തൊടിയിക്കണം. ആദ്യം കൈവിരലുകൾ ചുരുട്ടി നിങ്ങളുടെ തുടയുടെ അടിയിലായിട്ട് വയ്ക്കുക സപ്പോർട്ട്. താടി തറയെ തൊടിയിക്കുക. കാൽവിരലുകൾ പുറത്തേക്കിട്ടിരിക്കുക. ഇനി വളരെ സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത്തേക്കാൽ മുകളിലേക്ക് ഉയർത്തുക. ഇടുപ്പിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തണം. കാൽമുട്ട് മടക്കാൻ പാടില്ല. കാലിന്റെ വിരലുകൾ പുറകിലേക്കായിരിക്കും. ഇടുപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ എതിർ വശത്ത് ഉണ്ടാകുന്ന വ്യത്യാസം ശ്രദ്ധിക്കണം. ചെറിയ മുറുകി പിടിക്കുന്ന വേദന അനുഭവിക്കും. അതിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ താഴേക്ക് കൊണ്ടുവരിക. ഇനി വളരെ സാവധാനത്തിൽ ഇടത്തെ വശം ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടത്തേക്കാൽ മുകളിലേക്ക് ഉയർത്തുക. വലത്തെ ഭാഗത്തുണ്ടാകുന്ന മുറുകി പിടിക്കുന്ന വേദന ശ്രദ്ധിക്കുക. കാൽമുട്ട് മടക്കാൻ പാടില്ല. ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് വളരെ സാവധാനത്തിൽ കാലുകൾ തിരികെ കൊണ്ടുവരിക. ഇരുകാലുകൾ ഒരുമിച്ച് ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരുകാലുകൾ മുകളിലേക്ക് ഉയർത്തുക. കാൽമുട്ട് മടങ്ങരുത്. നിങ്ങളുടെ ഇടുപ്പിൽ നിന്ന് വേണം ഉയർത്തേണ്ടത്. കാൽവിരലുകൾ പുറകിലേക്കായിരിക്കണം. 5 സെക്കൻഡ് സാധാരണ ശ്വാസത്തിൽ നമുക്ക് ഈ ആസനം മെയിൻറ്റെയിൻ ചെയ്യാം. 1, 2, 3, 4, 5. ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ താഴേക്ക് കൊണ്ടുവരിക. വളരെ സാവധാനത്തിൽ കൈകൾ റിലീസ് ചെയ്ത് കൈകൾ രണ്ടും പരസ്പരം ക്രോസ് ചെയ്ത് മക്രാസനയിൽ കിടക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് ശലഭാസനം.
ശലഭാസനം ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മളുടെ ലോവർ ബാക്ക് റീജിയനിൽ, അതായത് നമ്മളുടെ മുതുകിൻ്റെ കീഴ്ഭാഗത്താണ് നമുക്ക് വ്യത്യാസം അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ലോ ബാക്ക് പെയിൻ വളരെ നല്ലതാണ്. വെരിക്കോസ് വെയിൻ, സയാട്ടിക്ക, ഈ രണ്ട് അവസ്ഥയിലും നമുക്ക് ശലഭാസനം ചെയ്യാം. പ്രമേഹ രോഗികൾ ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. വളരെ സാവധാനത്തിൽ കാലും കൈയും ചേർത്ത് വയ്ക്കുക. വലത്തേ കൈയിൻ്റെ സഹായത്തോടുകൂടി വലത്തേ വശത്തുകൂടി ചരിഞ്ഞ് നിവർന്ന് കിടക്കാം. നിവർന്ന് മലർന്ന് കിടക്കുക. നിങ്ങളുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം. മാറ്റിൽ തന്നെ കഴിവതും ശരീരഭാഗങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കാലുകൾ അകത്തി, കൈപ്പത്തി അകത്തി, കണ്ണടച്ചാണ് കിടക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നെഞ്ചുഭാഗവും വയറുഭാഗവുമാണ്. വളരെ സാവധാനത്തിൽ കാലുകൾ ചേർത്ത് വെച്ച് കൈപ്പത്തി താഴ്ത്തി ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക. താടി ഉയർത്തി പിടിക്കാൻ പാടില്ല. താടി ഉയർത്താൻ പാടില്ല. കാൽവിരലുകൾ മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കണം. കാൽവിരലുകൾ മുകൾ ദിശയിലേക്ക് കൊണ്ടുവരിക. പവനമുക്താസനം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ വലത്തേക്കാൽ മുകളിലേക്ക് ഉയർത്തുക. കാൽമുട്ട് മടങ്ങരുത്. വളരെ പതുക്കെ കാൽമുട്ട് മടക്കി കൈകൊണ്ട് നിങ്ങളുടെ കാൽമുട്ടുകൾ കോർത്തുപിടിച്ച് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ട് നെഞ്ചോട് കൊണ്ടുവരിക, ചേർക്കുക. തല ഉയർത്തരുത്. തോളുകൾ രണ്ടും നിലത്ത് തൊടിയിച്ചിരിക്കണം. ഇനി ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് തല ഉയർത്തി നെറ്റിമുട്ടെ തൊടാനായിട്ട് ശ്രമിക്കുക. സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്, കഴുത്തുവേദന, ഫ്രോസൺ ഷോൾഡർ, തോളുവേദന ഉള്ളവ തല ഉയർത്തേണ്ട ആവശ്യമില്ല. ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ആദ്യം ശിരസ് താഴേക്ക് കൊണ്ടുവരിക. സാധാരണ ശ്വാസത്തിൽ കൈ റിലീസ് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് കാൽമുട്ട് നിവർത്തി മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ താഴേക്ക് കൊണ്ടുവരിക. ഇടത്തെ വശവും വലത്തേ വശവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഇടത്തെ വശം ചെയ്യാം. കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഇടത്തേക്കാൽ മുകളിലേക്ക് ഉയർത്തുക. ഇടത്തെ കാൽമുട്ട് മടക്കി കൈകൾ കോർത്തുപിടിച്ച് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ട് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഇനി ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഉയർത്തി നെറ്റിമുട്ടെ തൊടാനായിട്ട് ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ആദ്യം ശിരസ് റിലീസ് ചെയ്യണം. സാധാരണ ശ്വാസത്തിൽ കൈകൾ റിലീസ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കാൽമുട്ട് നിവർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ട് താഴേക്ക് കൊണ്ടുവരിക. കാലകത്തി വെച്ച് കൈപ്പത്തി മുകളിലോട്ട് തിരിച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. പവനമുക്താസന. ഇൻഡൈജഷൻ കാരണം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്യാസുകൾ, വായു കീശ്വാസമായിട്ടും ചില വ്യക്തികൾക്ക് ഏമ്പക്കമായിട്ടും പോകാറുണ്ട്. അത് കാരണം വളരെയധികം ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മളുടെ ശരീര കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്യാസ് ട്രബിൾ കണ്ടീഷന് വളരെ ഉചിതമായിട്ടുള്ളൊരാസനയാണിത്. സോ ഈ ഒരു ആസനം ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഭക്ഷണത്തിന് മുമ്പെയാണ് ചെയ്യേണ്ടത്. ഇനി വളരെ സാവധാനത്തിൽ കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ചേർത്ത് വയ്ക്കുക. സേതു ബന്ധാസന. കാൽമുട്ടുകൾ മടക്കി കാൽപാദം നിങ്ങളുടെ ബട്ടക്സിനോട് ചേർത്ത് വയ്ക്കണം. ഇരുപാദങ്ങളും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക. ഇരുപാദങ്ങൾ തമ്മിൽ ചെറിയൊരു അകലം പാലിക്കുക. കാലിൻ്റെ വിരലുകൾ തറയെ തൊടിയിച്ചു വയ്ക്കുക. കൈകൾ രണ്ടും നിങ്ങളുടെ പാദത്തിനോട് ചേർത്ത് നിലത്ത് തൊടിയിച്ചു വയ്ക്കുക. തോൾഭാഗം നിലത്ത് തൊടിയിച്ചിരിക്കണം. താടി താഴ്ത്തി വയ്ക്കണം. ഇനി വളരെ സാവധാനത്തിൽ
ശ്വാസം എടുത്തുകൊണ്ട് ഇടുപ്പ് മുകളിലേക്ക് ഉയർത്തുക. താടി നെഞ്ചെ തൊടിയിക്കണം. കൈകൾ റിലീസ് ചെയ്ത് നിങ്ങളുടെ ഇടുപ്പിന് സപ്പോർട്ട് കൊടുക്കുക. കൈയിന്റെ സപ്പോർട്ടോടുകൂടി ഇടുപ്പ് അല്പം കൂടി മുകളിലേക്ക് ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളുടെ ശരീരഭാഗം തോളിലും മുട്ടിലുമാണ് ബാലൻസ് ചെയ്യുന്നത്, അതിനോടൊപ്പം പാദത്തിലുമാണ്. താടി നെഞ്ചെ തൊടിയിക്കുന്നത് കൊണ്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇനി വളരെ സാവധാനത്തിൽ സാധാരണ ശ്വാസത്തിൽ കൈകൾ റിലീസ് ചെയ്യുക. ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടുപ്പ് താഴ്ത്തി വളരെ സാവധാനത്തിൽ ഇടുപ്പ് താഴ്ത്തുക. കാലുകൾ ഒന്നൊന്നായിട്ട് മുന്നിലേക്ക് നീട്ടിവെക്കണം. കാലകത്തി വെച്ച് കൈകളകത്തി കണ്ണടച്ച് ശവാസനത്തിൽ കിടക്കുക. കാലുകൾ അകത്തി വെച്ച് കൈകൾ രണ്ടും പരസ്പരം അകത്തി കൈപ്പത്തി മുകളിലോട്ട് തിരിച്ച് കണ്ണുകളടച്ച് ശവാസനത്തിൽ കിടക്കുക. ശവാസനത്തിൽ കിടക്കുമ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗവും അനക്കാൻ പാടില്ല. ഒന്നിലും ശ്രദ്ധിക്കാതെ യാതൊരു വിധത്തിലുള്ള മൂവ്മെന്റ്സും ശരീരത്തിന് കൊടുക്കാൻ പാടില്ല. ഈവൻ നമ്മുടെ കൃഷ്ണമണി പോലും അനക്കാതെ വേണം നമ്മൾ കിടക്കാൻ. ഏകദേശം നമുക്ക് 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം ഇങ്ങനെ വിശ്രമിക്കാവുന്നതാണ്. 5 മണിക്കൂർ ഉറങ്ങുന്നതിൻ്റെ അതേ ഊർജമാണ് 5 മിനിറ്റ് ശവാസനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി വളരെ സാവധാനത്തിൽ കാലിൻ്റെ വിരലുകൾ അനക്കി കാൽപാദം ചേർത്ത് വച്ച് കൈവിരലുകൾ അനക്കി കൈകൾ ശരീരത്തിനോട് ചേർത്ത് വച്ച് ശിരസ് ഇരുഭാഗത്തേക്ക് ചലിപ്പിച്ചുകൊണ്ട് നിവർന്നു കിടക്കുക. വലത്തെ കൈ മുകളിലേക്ക് ഉയർത്തുക. ഇടത്തെ കാല് മടക്കുക. വലത്തെ വശത്തോട്ട് ചരിഞ്ഞ് 1 സെക്കൻഡ് നേരം ഈ ഒരവസ്ഥയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. നിവർന്നു കിടന്ന് ശേഷം ചരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. ഇടത്തെ കൈയിൻ്റെ സഹായത്തോടുകൂടി എഴുന്നേറ്റിരുന്ന് മുന്നിലോട്ട് തിരിഞ്ഞിരിക്കുക. പ്രാണായാമ അതിനായിട്ട് നമുക്ക് സുഖാസനത്തിലിരിക്കാം. ഒരു കാല് മറ്റേ കാലിൻ്റെ പുറത്ത് എന്ന ക്രമത്തിൽ വേണം ഇരിക്കേണ്ടത്. നാഡിശുദ്ധി പ്രാണായാമ. ഇടത്തെ കൈയിൽ ചിന്മുദ്രയും, അതായത് നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് വെച്ച് നിങ്ങളുടെ റിസ്റ്റ് ഭാഗം കാൽമുട്ടിൻ്റെ പുറത്ത് വയ്ക്കുക. വലത്തെ കൈയിൽ നാസിക മുദ്രയും എടുക്കാം. തള്ളവിരലിൻ്റെ അടുത്തുള്ള 2 വിരലുകൾ അകത്തോട്ട് മടക്കി മൂക്കിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. തള്ളവിരൽ കൊണ്ട് വലത്തെ നാസാഗ്രഹവും മോതിരവിരൽ കൊണ്ട് ഇടത്തെ നാസാഗ്രഹവുമാണ് നമ്മൾ അടയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാഡിശുദ്ധി പ്രാണായാമ. തള്ളവിരൽ കൊണ്ട് വലത്തെ മൂക്കടയ്ക്കുക. ഇടത്തെ മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1, 2, 3, 4, 5. ഇടത്തെ മൂക്കടച്ച് വലത്തെ മൂക്കിൽ കൂടി ശ്വാസം പുറത്തേക്ക് കളയാം. 1, 2, 3, 4, 5. വലത്തെ മുക്കിൽ കൂടി തന്നെ വീണ്ടും ശ്വാസം എടുക്കുക. 1, 2, 3, 4, 5. വലത്തെ മുക്കടച്ച് ഇടത്തെ മുക്കിൽ കൂടി ശ്വാസം പുറത്തേക്ക് കളയുക. 1, 2, 3, 4, 5. ഇത് 1 പ്രാവശ്യമാകുന്നു. ഇപ്രകാരം ഒരിക്കൽ കൂടി ചെയ്യാം. ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും 5 സെക്കൻഡ് നേരമാണ്. കണ്ണുകൾ അടച്ചു വയ്ക്കുക. വലത്തെ മൂക്ക് അടച്ചു വെക്കണം. ഇടത്തെ മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുത്തോളൂ. 1, 2, 3, 4, 5. ഇടത്തെ മൂക്ക് അടച്ച് വലത്തെ മൂക്ക് തുറന്ന് ശ്വാസം കളയുക. 1, 2, 3, 4, 5. വലത്തെ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. 1, 2, 3, 4, 5. വലത്തെ മൂക്ക് അടച്ച് ഇടത്തെ മൂക്കിൽ കൂടി ശ്വാസം കളയുക. 1, 2, 3, 4, 5. വലത്തെ കൈ റിലീസ് ചെയ്യുക. വലത്തെ കൈയിലും ചിന്മുദ്ര അഡോപ്റ്റ് ചെയ്ത് കണ്ണുകൾ അടച്ച് ശ്വാസക്രമത്തിൽ മാത്രം ശ്രദ്ധിക്കുക. വളരെ സാവധാനത്തിൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഇരുമൂക്കുകളിലേക്ക് കൊണ്ടുപോകണം.
നാഡിശുദ്ധി പ്രാണായാമ ശരീരത്തിൻ്റെ നാഡീവ്യൂഹങ്ങളായ ഇടനാഡിയും പിംഗലനാഡിയും ക്രമീകരിക്കുന്നതോടുകൂടി ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനത്തിനെയും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റത്തിനെയും ബാലൻസ് ചെയ്ത് ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഭ്രാമരി പ്രാണായാമ നിവർന്നിരിക്കുക. ആദ്യം നമുക്ക് ഷൺമുഖി മുദ്ര അഡോപ്റ്റ് ചെയ്യാം. ഇരു കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരിക. തള്ളവിരൽ കൊണ്ട് ചെവി ഭാഗം അടയ്ക്കുക. ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണടയ്ക്കുക. നടുവിരൽ മൂക്കിൻ്റെ പാലത്ത് തൊടിയിക്കുക. മൂക്കിൻ്റെ പാലത്താണ് തൊടിയിക്കേണ്ടത്. അടുത്ത രണ്ട് വിരകൾ മേൽചുണ്ടിലും കീഴ്ചുണ്ടിലുമായിട്ട് വയ്ക്കുക. ചുണ്ടിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ വയ്ക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ മൂക്ക് തുറന്നിരിപ്പുണ്ട്. കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തി പിന്നിലേക്ക് വലിച്ചു പിടിക്കുക. ഓക്കെ, ഇരുമൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മൂലിക്കേ ഒരു പ്രാവശ്യം കൂടി ശ്വാസം ഉള്ളിലേക്കെടുക്കുക. കണ്ണുകൾ തുറക്കരുത്. കൈകൾ മാത്രം റിലീസ് ചെയ്ത് മുട്ടിൻ്റെ പുറത്ത് ചിന്മുദ്രയിൽ വയ്ക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ശിരസിലും കഴുത്തിലുമായിരിക്കണം. ഈ ഒരു ഹമ്മിങ് സൗണ്ട് കാരണം നമുക്കൊരു വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ട്. ആ വൈബ്രേഷൻ മാത്രമായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. വൈബ്രേഷനിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. കഴുത്ത് അല്പമൊന്ന് ഉയർത്തിപ്പിടിക്കുക. തോൾഭാഗം നിവർത്തി കണ്ണുകൾ അടച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് മനസ്സിന് കുളിർമയേകുന്നതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ചിന്തയോ അല്ലെങ്കിൽ ശബ്ദത്തിലോ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവ രണ്ടുമല്ലെങ്കിൽ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടും നമുക്ക് ധ്യാനം ചെയ്യാവുന്നതാണ്. കണ്ണുകൾ അടച്ചിരിക്കുക. ധ്യാനാവസ്ഥയിൽ നിന്ന് നമുക്ക് തിരികെ വരാം. പുറമേ കേൾക്കുന്ന ശബ്ദങ്ങളിലെല്ലാം ശ്രദ്ധിക്കുക. ഒന്നിനോടും പ്രതികരിക്കരുത്. ശബ്ദങ്ങൾ തിരിച്ചറിയുക. ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുക. കൈകൾ രണ്ടും പരസ്പരം കോർത്തിറക്കി കൈകൾ രണ്ടും നന്നായിട്ട് തിരുമുക. പാമിംഗ്. ചൂട് വന്നതിന് ശേഷം കൈകൾ രണ്ടും കണ്ണിലേക്ക് കൊണ്ടുപോകുക. ഒരിക്കൽ കൂടി പാമിംഗ്. ചൂട് അനുഭവപ്പെട്ടതിന് ശേഷം കണ്ണിലേക്ക് വയ്ക്കുക. ഒരിക്കൽ കൂടി പാമിംഗ്. കണ്ണിലേക്ക് വയ്ക്കുക. കൈപ്പത്തി മാറ്റാതെ പതുക്കെ കണ്ണുകൾ ഇമചിമ്മുക. കൈപ്പത്തി മാറ്റരുത്. ചെറിയ തോതിൽ നമുക്ക് വെളിച്ചം കാണാം. ഇനി വളരെ സാവധാനത്തിൽ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് കൈകൾ റിലീസ് ചെയ്യുക. കൈകൾ നമസ്കാരം മുദ്രയിൽ കൊണ്ടുവരിക. നമസ്തേ.